ഹായ് ഫ്രണ്ട്സ്, ഫുഡ് വൈബ്സ് ഓഫ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി നോക്കാം അല്ലേ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് വല്യുള്ളി അരിഞ്ഞത്, കുറച്ച് പച്ചപ്പയർ പൊടിയായി അരിഞ്ഞത്, കാരറ്റ് പൊടിയായി അരിഞ്ഞത്, പട്ടാണിക്കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് ഒരു 200 ഗ്രാം, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും, 2 ടീസ്പൂൺ നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരുക, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വാട്ടിയതിനു ശേഷം ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് അരച്ച പേസ്റ്റിനെ ഇട്ട് നല്ലപോലെ പച്ചമുളക് മാറുന്നത് വരെ ഇളക്കുക, നല്ലപോലെ ഇളക്കുക. ഞാനിവിടെ നെയ്യല്ല യൂസ് ചെയ്തിരിക്കുന്നത്, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെയ്യ് ആവശ്യമുള്ളവർക്ക്, നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് യൂസ് ചെയ്യാം. ഇത് നല്ലപോലെ വാടിയിട്ടുണ്ട്. നമുക്കതിന് ശേഷം ക്യാരറ്റ് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പയറാണ്, ബീൻസാണ് ഉപയോഗിക്കുക. നമ്മളിവിടെ കുട്ടികൾക്ക് എന്തായാലും പച്ചക്കറി കഴിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടാവും, അപ്പൊ എന്ത് പച്ചക്കറിയാ ഉള്ളതെന്ന് വെച്ചാൽ അത് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ കടല, പട്ടാണി കടലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കടല വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്, തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. നല്ലപോലെ ഇളക്കി ഒന്ന് വേവിക്കുക. പാതി വേവായാൽ മതി, നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് നമ്മളിവിടെ എരിവിന് പച്ചമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിലർ മുളക് പൊടി യൂസ് ചെയ്യും. പച്ചമുളകാകുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തുന്നാല് പച്ചമുളകാണ്, അധികം എരിവൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റും, എരിവ് കൂടുതലായി അവർ കഴിക്കില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എരിവിത്തിരി കമ്മിയൊക്കെ ഉണ്ടാക്കിയ അവർക്ക് പച്ചക്കറിയും കടലയും എല്ലാം വിറ്റാമിൻസ് ആയി അവർ ദേഹത്ത് പോകും, അല്ലെങ്കിൽ അവർ കഴിക്കില്ലല്ലോ പച്ചക്കറിയൊന്നും. ഇതിന്റെ കൂടെ നമുക്ക് 2 തക്കാളി അരിഞ്ഞു വെച്ചതാണ്, അതുകൂടെ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്നും ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. കടല വെള്ളത്തിലിട്ട് കുതിർന്നതായതുകൊണ്ട് പെട്ടെന്ന് വേവുമല്ലോ. ക്യാരറ്റൊക്കെ പിന്നെ പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അതൊക്കെ പെട്ടെന്ന് വേവും. അതുകൊണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. പച്ചക്കറിയെല്ലാം നന്നായി വെന്തു. നമുക്ക് ഇതിനോടൊപ്പം 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ മലബാർ റൈസ്, മലബാർ പൊന്നിയില്ലേ, ആ പൊന്നി അരിയാണ് ഞാനിവിടെ വേവിച്ചു വെച്ചിരിക്കുന്നത്. ഉപ്പിട്ട് വേവിച്ചു വെച്ചിരിക്കുകയാണ്. അത് കാരണം നമുക്ക് ചോറിലൊന്നും അധികം ഉപ്പിന്റെ ആവശ്യം വരില്ല, പച്ചക്കറിക്ക് മാത്രം ഉപ്പിട്ടാൽ മതി. വേവിച്ചു വെച്ച ചോറിൽ ആ പച്ചക്കറി നമ്മൾ വേവിച്ചതെല്ലാം കൂടെ ഇട്ട് ഇളക്കുക. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചത് ഇട്ട് ഇളക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. ബിരിയാണി അരി അല്ല കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, മലബാർ പൊന്നിയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഗുഡ് നൈറ്റ്.